ഇപ്പൊ കേരളത്തിൽ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ ആര് എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ അത് ക്രൈസ്തവ മിഷണറിമാരോ ഹിന്ദുത്വ ശക്തികളോ ജൂതന്മാരോ സ്വതന്ത്ര ചിന്തകരോ ഒന്നുമല്ല എന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ ആരാണ്? അതൊരു കൂട്ടം ഇസ്ലാമിസ്റ്റുകൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. കേട്ടല്ലോ, വലിയ കണ്ടുപിടുത്തമാണ്, ശാസ്ത്രജ്ഞന്റെ കണ്ടുപിടുത്തമാണ്. ലോകത്തിൽ വെച്ചുകൊണ്ട് കേരളത്തിൽ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രു ആരാ എന്ന് ചോദിച്ചാൽ അത് ഇസ്ലാമിന്റെ ആളുകളാണ്. ആരാണ് പറഞ്ഞത്? വലിയ ശാസ്ത്രജ്ഞ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരുന്നത്? എന്താണ് അവർ ചെയ്യുന്ന കുറ്റം? അവർ വായ കൂട്ടി ഒരു മൂലയിൽ മിണ്ടാതെ കുത്തിയിരിക്കുന്നില്ല എന്നുള്ളതാണ് അവർ ചെയ്യുന്ന കുറ്റം എന്നാണ് എന്റെ അഭിപ്രായം. കേട്ടല്ലോ, അവർ വായ കൂട്ടി മിണ്ടാതെ ഇരിക്കുന്നില്ല. എന്തുകൊണ്ടാണ് അവർ വായ കൂട്ടി ഒരു മൂലയിൽ കുത്തിയിരിക്കണമെന്ന് ഞാൻ പറയുന്നത്? അതൊരു വിക്കാരമാണോ? അപ്പൊ അവർ ചെയ്യുന്ന കുറ്റം, ഇസ്ലാമിന്റെ ശത്രുക്കളാവാൻ മുസ്ലിമീങ്ങൾ ചെയ്യുന്ന കുറ്റം, അവർ അനങ്ങാതെ മിണ്ടാതെ അടങ്ങി ഒതുങ്ങി നിൽക്കുന്നില്ല. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, ഇസ്ലാമിന്റെ ശത്രുക്കൾ മുഴുവനും അവർ ആഗ്രഹിക്കുന്നത് ഇസ്ലാമിന്റെ ആളുകൾ ഒന്നും പറയാതെ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടവരായി അടങ്ങി ഒതുങ്ങി നിൽക്കണമെന്നാണ്. ഒരു കാര്യത്തെ പറ്റി നിങ്ങൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒന്നിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അതിനെ സംബന്ധിക്കുന്ന ജ്ഞാനം വിഭവങ്ങളും ഒക്കെ ആവശ്യമായിട്ടുണ്ട്. അതില്ലാത്ത പക്ഷം ചെയ്യുവാൻ പറ്റുന്ന ഏറ്റവും നല്ല സൽക്കർമ്മം വായ കൂട്ടി ഒരു മൂലയിൽ കുത്തിയിരിക്കുക എന്നുള്ളതാണ്. അപ്പോ ഈ ഇസ്ലാമിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അത് ശരിയാണ്. ഒരു വിഷയം പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട അറിവ് ജ്ഞാനം ഉണ്ടാവണം എന്നുള്ളത് താങ്കൾ പറഞ്ഞത് 100% ശരിയാണ്. അവർക്ക് ഖുർആൻ അറിയില്ല, ഹദീസുകൾ അവർ കണ്ടിട്ട് പോലുമില്ല, പക്ഷെ അവർ തിരിച്ചു വെച്ചിരിക്കുന്നത് തങ്ങളൊക്കെ വലിയ ഇസ്ലാം. അതും ശരിയാണ്, അറിവില്ലാത്ത കാര്യങ്ങൾക്ക് ഇടപെടാതിരിക്കലാണ് ഏറ്റവും അഭികാമ്യം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. പണ്ഡിതന്മാരാണ്, അപ്പൊ ഇസ്ലാമിനെ പ്രതിരോധിക്കുവാനായിട്ട് ഞങ്ങളിതാ ഞങ്ങളുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്നു എന്നൊക്കെയാണ്. അപ്പോൾ ആവശ്യമായിട്ടുള്ള ജ്ഞാനമില്ലാതെ ഇവർ സമൂഹ മാധ്യമങ്ങളിൽ കാട്ടിക്കൂട്ടുന്ന ഇത്തരം പേക്കൂത്തുകൾ യഥാർത്ഥത്തിൽ ഒരു കോപാളിത്തമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവിടെയാണ് സാറേ പ്രശ്നം. ഇസ്ലാമിസ്റ്റുകൾക്ക് ഖുർആൻ അറിയില്ല, ഹദീസ് അറിയില്ല എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, അവിടെ പ്രശ്നം പറ്റിയിട്ടുണ്ട്. നമുക്കറിയാം, ഇസ്ലാമിസ്റ്റുകൾക്ക് ഒന്നും അറിയില്ല എന്ന് പറയുന്ന നിങ്ങളുടെ നിലവാരം എത്രയാണ്? നമുക്കതും ഒന്ന് പരിശോധിക്കണമല്ലോ. യഥാർത്ഥത്തിൽ അവർ കോപാളികളായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. അത് തുറന്നു കടതി ഹാദിയക്ക് അനുകൂലമായ വിധി പുറപ്പെടുവിച്ചു. നമ്മളൊക്കെ അതിൽ വളരെയധികം സന്തുഷ്ടരായിരുന്നു. ആദ്യയ്ക്ക് ഇഷ്ടപ്പെട്ട മതം സ്വീകരിക്കാം, ഇഷ്ടപ്പെട്ട പുരുഷരോടൊപ്പം ജീവിക്കാമെന്ന്. അത് ശരിയാണ്, അങ്ങനെ നിങ്ങൾക്ക് തോന്നുകയുള്ളൂ. നിങ്ങളൊരു കോമാളിയാണ്. കോമാളികൾക്ക് കോമാളികളെ കാണുമ്പോൾ കോമാളികളെന്നേ തോന്നുകയുള്ളൂ. നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല, എത്രയും വേഗം ഡോക്ടറെ കാണിക്കാം, മരുന്ന് കഴിക്കാം, അതല്ലെങ്കിൽ അസുഖം കൂടി കൂടി വരും. അപ്പോൾ ഇവർ ഇസ്ലാമിസ്റ്റുകളെ കോമാളിയാക്കുന്ന ഇയാൾക്കുള്ള അറിവ്, ഇയാളുടെ അറിവ് എത്രയാണ്, നിലവാരം എത്രയാണ്, നമ്മളൊന്ന് മനസ്സിലാക്കണമല്ലോ. ഒന്ന് കണ്ടു നോക്കൂ സഹോദരങ്ങൾ. ഇജ ആദ്യം തരത്ത് കളിച്ചു പഠിക്കേ. ഇജ ആദ്യം രാവിലെ 6 മണിക്ക് എണീറ്റിട്ട് പുറത്തേക്ക് ഇറങ്ങി നോക്കിയാല് ഇന്ത്യ പോലത്തെ ട്രൗസർ ഇട്ട കുട്ടികൾ മദ്രസ പോണ് കാണാം. ഇജ ആദ്യം ഓലയിട്ടുന്ന സംവാദത്തിന് റെഡിയാവേ. ഇത്രയേ ഉള്ളൂ ഈ സാധുവിന്റെ കാര്യം. എന്നിട്ട് ഇല്ല എന്നതുപോലും അറിയാത്ത ആളുകളായി ഇത്തരം ആളുകൾ വായുമ്പോൾ അത് വലിയ കഷ്ടം തന്നെയാണ്. ചിരിക്കാൻ മാത്രമേ നമ്മളെ കൊണ്ട് സാധിക്കുകയുള്ളൂ. ഇനി ഇയാൾ പ്രശ്നം എന്താണ്? എന്തുകൊണ്ടാണ് ഇയാൾക്ക് ഇങ്ങനെ ചൊറിയാനുള്ള കാരണം? കേട്ടു നോക്കൂ നിങ്ങൾ. പ്രതികരിച്ചു, ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മതേതരത്വ മൂല്യങ്ങൾക്ക് മകുറോദാഹരണമാണ്. നിങ്ങൾക്കറിയാമല്ലോ ഹാദിയ കേസ്. അവൾ ഇസ്ലാം മുസ്ലിമായി ജീവിക്കാൻ വേണ്ടി താൻ വിശ്വസിച്ച മതം സത്യമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അത് ഉൾക്കൊണ്ട് ജീവിക്കാൻ വളരെ ത്യാഗം സഹിച്ച നല്ല ഒരു സ്ത്രീയാണ്. അവളെ പറ്റിയാണ് ഈ ചങ്ങായി പറയുന്നത്. സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഇസ്ലാമിസ്റ്റുകൾ കൊണ്ടുപിടിച്ച ഒരു പ്രചാരണം നടത്തുകയാണ്. അവരൊരു ചിത്രം തള്ളിവിടുന്നു, വിട്ടഴിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. തീർച്ചയായും ശരിയാണ്. നമ്മുടെ ഇന്ത്യ എന്നുള്ള മഹാരാജ്യം നല്ല ഉന്നതമായ രാജ്യമാണ്. ഇവിടെ ആർക്കും ഏത് മതമുള്ളവനും മതമില്ലാത്തവനും ഒരുപോലെ ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ സന്തോഷത്തോടെ ജീവിക്കുന്നു. അതിനിടക്ക് ഇത്തരം പ്രശ്നമുണ്ടാക്കുന്നത് നിങ്ങളാണ് എന്ന കാര്യം പറയാതിരിക്കാൻ നിർവാഹമില്ല. മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഹുബ്ബുൽ വതനി മിനൽ ഈമാൻ, നിന്റെ രാജ്യത്തോടുള്ള സ്നേഹം അത് നിന്റെ ഈമാനിന്റെ ഭാഗമാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് ഈ രാജ്യത്തോട് സ്നേഹം ഉണ്ടോ ഇല്ലയെന്ന് നിങ്ങൾ പഠിപ്പിക്കാൻ വരേണ്ട ആവശ്യമില്ല. എന്താണ് അവർ പറയുന്നത്? അത് ഇത്രമെന്ന് പറയുന്നത് ഇതാണ്, ഹാദിയ സ്വന്തം അച്ഛനോടും അമ്മയോടും ഒപ്പം സുസ്ഥിര വളരെയായി ഇരുന്നു കൊണ്ട് എടുത്ത ഒരു സെൽഫി. എന്നിട്ട് ഇസ്ലാമിസ്റ്റുകൾ പറയുന്നത് നോക്കൂ, ഹാദിയ മതം മാറിയിരിക്കുന്നു, സിറിയയിൽ പോയി പൊട്ടിത്തെറിക്കില്ല, ഇതാ മാതാപിതാക്കളോടൊപ്പം സുഖമായിരിക്കുന്നു, നിങ്ങളിത് കാണുന്നില്ല, നിങ്ങൾക്കിത് കാണുമ്പോൾ കുരു പൊട്ടുന്നുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. പക്ഷെ ഇവിടെ കുരു പൊട്ടുന്നതല്ല വിഷയം. യഥാർത്ഥത്തിൽ ഈ പ്രചരണം നടത്തുന്ന ഇസ്ലാമിസ്റ്റുകൾ
എന്തുതരം കോവാളികളാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഹാദിയയുടെ വിഷയത്തിലേക്ക് വരിക. ഹാദിയാണ് നിങ്ങൾക്ക് കുരു പൊട്ടുന്നുണ്ട്, ആ കുരു പൊട്ടി ഒലിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? നിങ്ങൾ പ്രചരിപ്പിച്ചത് എന്താണ്? ഒരാൾ മുസ്ലിം ആയി കഴിഞ്ഞാൽ അവരെ മാതാപിതാക്കളോട് കടപ്പാടില്ല എന്നാണ്. പക്ഷേ ആദിയ മുസ്ലിമായി, ആ മുസ്ലിമായി ഹാദിയോട് കൂടെ അച്ഛനും അമ്മയും സന്തോഷത്തോടെ ഇരിക്കുന്ന സെൽഫി ആദിയെ തന്നെ പുറത്തു വിട്ടപ്പോ അത് നിങ്ങൾക്ക് തിരിച്ചടിയായി. അപ്പൊ നിങ്ങൾക്ക് കുരു പൊട്ടി, ആ കുരു പൊട്ടി ഒലിക്കുന്നുണ്ട്. അപ്പൊ അതാണ് വിഷയം. ഇസ്ലാം മതം സ്വീകരിച്ച ഒരു സത്യവിശ്വാസി ആദി എന്നാണ് ഹാദിയ പറയുന്നത്. ഹാദിയാണ് വിഷയം. നിങ്ങൾക്ക് കുരു പൊട്ടുന്നുണ്ട്, അത് തന്നെയാണ് വിഷയം സാറേ പറയുന്നതാണ്. ഹാദിയെ പറ്റി, ഹാദിയെ പൊഴുത്തിക്കൊണ്ട് നടക്കുന്ന ഇസ്ലാമിസ്റ്റുകൾ അങ്ങനെ തന്നെ പറയുന്നു. ശരി, ഇനി ഹാദിയുടെ വിധാനമാണ് നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല. നിങ്ങൾ കോമാളിയാണ്. എന്തുകൊണ്ട്? പണ്ടൊരിക്കൽ ഭ്രാന്താശുപത്രിയിലേക്ക് ഒരു മന്ത്രി രോഗികളെ കാണാൻ വേണ്ടി ചെന്നു. അപ്പൊ രോഗി ഒരു ഡിസ്ചാർജ് ആയി പോകുന്ന രോഗിയോട് ഈ മന്ത്രി പറയാണ്, ഞാൻ മന്ത്രിയാണ് കേട്ടോ. അപ്പൊ ഈ രോഗി പറയുന്നു, സാരമില്ല, ഞാനും ഇങ്ങനെ വന്നപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു, അത് മാറിക്കോളും എന്ന് പറഞ്ഞതുപോലെ കോമാളിയാണെന്ന് ഇയാൾക്ക്, ഇയാൾ കോമാളി ആയതുകൊണ്ട് കോമാളിയായിട്ട് ഇയാൾക്ക് തോന്നുകയുള്ളൂ. അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ച ഒരു വ്യക്തിയാണ് അല്ല. മാത്രവുമല്ല, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്നും ഇന്നും ആദ്യ ഇസ്ലാം മതം സ്വീകരിച്ചതിനെ നഖശിഖാന്തം എതിർത്ത ഒരു വ്യക്തിയാണ് അശോകൻ. സ്വാഭാവികം അങ്ങനെ തന്നെയാണ്. സത്യം മനസ്സിലാക്കി, യഥാർത്ഥ സത്യമാണെന്ന് മനസ്സിലാക്കിയപ്പോ അത് വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ഹാദിയ എന്ന് പറയുന്നത്. ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന അതേപോലെ മത്സരത്തിൽ കഴിയുന്ന ഒരു അവിശ്വാസിയാണ് അശോകൻ. ആരാണ് അശോകൻ? മത്സരത്തിൽ കഴിയുന്ന ഒരു അവിശ്വാസിയാണ്. ആരാണ് ഹാദിയ? വിശ്വാസിനിയായിട്ടുള്ള ഒരു സ്ത്രീയാണ്. അപ്പൊ ഹാദിയ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യേണ്ടത്? അശോകനുമായി യാതൊരു ബന്ധവും പുലർത്താതിരിക്കും. ആരാ പറഞ്ഞത് സാറേ? അത് നിങ്ങളെ വകയാണ്, അങ്ങനെ പറഞ്ഞിട്ടില്ല. യഥാർത്ഥ വിശ്വാസിയോട്, മുസ്ലിമീങ്ങളോട് അള്ളാഹു പറഞ്ഞത്, നിങ്ങളെ ഉമ്മ നിങ്ങളെ, നിന്റെ സ്വർഗം നിന്റെ ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ്, നിന്റെ മാതാവിനോട് ചേർന്ന വാക്കുപോലും പറയാൻ പാടില്ല. അവർ അവിശ്വാസികളാണെങ്കിൽ വരെ അവരോട് മതനിയമങ്ങളല്ലാതെ ഭൗതികമായ ലോകത്തുള്ള കാര്യങ്ങൾക്ക് അവരോട് നല്ല നിലക്ക് പെരുമാറണം. അവർക്ക് അവരോട് നിങ്ങൾക്ക് കടപ്പാടുണ്ട്. അള്ളാഹുവിനെ ധിക്കരിക്കാൻ വേണ്ടി പറഞ്ഞാൽ അത് അനുസരിക്കേണ്ടതില്ല എന്ന് മാത്രമാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. കേട്ടു നോക്കൂ നിങ്ങൾ. സൂറത്ത് ലുഖ്മാൻ 15-ാമത്തെ ആയത്ത്. വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബിഹി മാ ലൈസ ലക ബിഹി ഇൽമുൻ വലാ ഫലാ തുതിഉഹുമാ വസായിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫ. ഇവിടെ നിനക്ക് യാതൊരു അറിവുമില്ലാത്ത വല്ലതിനെയും എന്നോട് നീ പങ്കു ചേർക്കുന്ന വിഷയത്തിൽ അവർ ഇരുവരും നിന്റെ മേൽ നിർബന്ധം ചെലുത്തുന്ന പക്ഷം അവരെ നീ അനുസരിക്കരുത്. അതിനുശേഷം പറയുന്നത് വസായിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫ. ഇഹലോകത്ത് നീ അവരോട് നല്ല നിലയിൽ സഹവസിക്കുകയും ചെയ്യുക. കണ്ടോ, വ്യക്തമായി അല്ലാഹു തആല പറയുന്നുണ്ട്. ഹലോ സഹോദരങ്ങളെ, അപ്പൊ ഇവിടെ കച്ചറയുണ്ടാക്കാൻ വേണ്ടി ഐക്യത്തോടുകൂടെ ജീവിക്കുന്ന ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കലല്ലേ യുക്തിവാദികളായി നിങ്ങൾ ശ്രമിക്കുന്നത്? അതുകൊണ്ട് മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് ഞാനൊരു മുസ്ലിമാണ്, ചെറുപ്പം മുതലേ മദ്രസയിലൊക്കെ പഠിച്ചു വന്ന ആളാണ്. എന്നെ ഇതുവരെ എൻ്റെ ഉസ്താദുമാര് നിങ്ങളെ മാതാപിതാക്കൾ അവിശ്വാസികളാണെങ്കിൽ അവരോട് നല്ല നിലക്കേ പെരുമാറാവൂ എന്നാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. ഞാനും എൻ്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതും അങ്ങനെയാണ്. പിന്നെ നിങ്ങൾ മാത്രം മാറ്റി പറയുന്നത് എങ്ങനെയാണ്? അതുകൊണ്ട് കളവ് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ താങ്കൾ ശ്രമിക്കാൻ പാടില്ല എന്ന് മാത്രമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരനോടും എന്നെ കേൾക്കുന്ന എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്. ദുആ വസിയത്തോടുകൂടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.